ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗാട്ടിയയാണ്. ഒരു ഗുജറാത്തി സ്നാക്കാണ് ഈ ഗാട്ടിയ. പക്ഷെ നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാ ബേക്കറികളിലും കിട്ടുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു ഗുജറാത്തി സ്നാക്കാണ് മാത്രം. ഇതുണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്, അധികം സാധനങ്ങളൊന്നും വേണ്ട. ഗാട്ടിയ നമുക്ക് ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ഗാട്ടിയയുടെ ഷേപ്പിനനുസരിച്ച് ഇതിനെ പല പേരുകളിലും പറയുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പാണെങ്കിൽ ഇതിനെ പാപ്പടി ഗാട്ടിയ എന്നാണ് പറയുന്നത്. ഇത് കടലമാവിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി എന്ന് നോക്കാം. ഒരു കപ്പ് കടലമാവാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതൊന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കപ്പ് കടലമാവ് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അത് നമുക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ പൊടി നന്നായി അരിച്ചെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേറെ ഏതെങ്കിലും ഓയിൽ വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് നെയ്യായാലും കുഴപ്പമില്ല. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്ലേവറിനായിട്ട് നമ്മൾ അയമോദകമാണ് ചേർക്കുന്നത്. പിന്നെ 1 നുള്ള് സോഡാ പൊടിയും. അയമോദകമാണ് ശരിക്കും ഗാട്ടിയയുടെ ഫ്ലേവറിന് ചേർക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഓയിലെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇത് കുഴയ്ക്കുമ്പം ചപ്പാത്തി മാവ് പോലെ പ്രസ് ചെയ്തൊന്നും കുഴയ്ക്കരുത്. നല്ല ലൂസാക്കി മെല്ലെ മെല്ലെ കുഴച്ചാൽ മതി. നല്ല അയവിൽ വേണം ഇരിക്കാനായിട്ട്. ചപ്പാത്തി മാവിനേക്കാളൊക്കെ നല്ല അയവിൽ വേണം. പിന്നെ ഞാനിതുപോലെ ഒരു നമ്മുടെ സേവനാഴിയിൽ ഇതുപോലെ ഒരു ചില്ലിട്ടിട്ടാണ് ഇത് എടുക്കുന്നത് ഷേപ്പിന് വേണ്ടിയിട്ട്. ശരിക്കും ഇതിങ്ങനെയല്ല ചെയ്യുക. ശരിക്കും ഗാട്ടിയയ്ക്ക് വേറെ ഒരു തട്ടുണ്ട്. അതിൽ വെച്ചിട്ട് ഡയറക്റ്റ് എണ്ണയിലേക്ക് കൈകൊണ്ട് ആക്കിയെടുക്കുകയാണ് ചെയ്യുക. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ അങ്ങനത്തെ തട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ സേവനാഴിയിൽ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കണം. എണ്ണ നല്ല ചൂടൊന്നും ആവേണ്ട, ഒരു മീഡിയം ചൂടായാൽ മതി. നല്ല ചൂടിലിട്ട് കഴിഞ്ഞാൽ അത് ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കുറച്ച് കുറച്ച് നീളം വരുമ്പോൾ അതൊന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ചുളിയാതെ വീഴുന്നതാണ് ഏറ്റവും നല്ലത്. ചുളിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൊക്കെ അത്ര വെന്ത് കിട്ടില്ല നമുക്ക്. നല്ലോണം ക്രിസ്പി ആവാതെ തന്നെ കോരിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഗാട്ടി ഇവിടെ റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻസ് അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.